സിദ്ധിക്കാപ്പൻ എന്നെ കാണാൻ വരുമ്പോൾ വയറ് നിർത്ത ആഹാരം കഴിച്ചിട്ട് 3 ദിവസം വരെ മനുഷ്യൻ എന്നെ ഞാൻ കാണുന്നു. കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഇല്ലാത്ത ജേർണലിസ്റ്റ് ഞാൻ കണ്ടു. സ്വന്തം കുടുംബത്തിനെ നോക്കാൻ വേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ട് ഭാര്യയും കുട്ടികളെ നാട്ടിൽ വിട്ടൊരു പത്രപ്രവർത്തകൻ ഞാൻ കണ്ടു. ഉറ്റി കൊടുക്കുന്ന സഹോദരന്മാരുടെ കഥ കൂടിയാണ് സിദ്ധിക്കേണ്ടത്. ഇത് അതായത് ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ച് ഒരേ പത്ര പ്രസ് കോൺഫറൻസിൽ വർഷങ്ങളും കവർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുവച്ചു കിടന്ന ഒരു കൂട്ടം മലയാളി പത്രപ്രവർത്തകർ ഡൽഹിയിൽ തമ്മിൽ ഇലക്ഷന് വേണ്ടി KWG ഇലക്ഷന് വേണ്ടി മത്സരിച്ചപ്പോഴുണ്ടായ എന്തോ വാക്കുതർക്കത്തിൻ്റെ പുറത്ത് അവർ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കുകയാണ്. മാധ്യമങ്ങളുടെ കാര്യത്തിൽ തന്നെ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിൽ നമുക്കറിയാം സ്വാതന്ത്ര്യാനന്തരം സ്വാതന്ത്ര്യം മുമ്പൊക്കെ വലിയ ലെഗസി അവകാശപ്പെടുന്ന പ്രിൻറ്റ് മീഡിയ ആണെങ്കിലും ടെലിവിഷൻ ന്യൂസ് ടെലിവിഷൻ ആണെങ്കിലും അതിനുമേലൊരു സംഘപരിവാർ സമ്മർദ്ദം അല്ലെങ്കിൽ മോദി ഭരണകൂടത്തിനോടൊരു വിധേയത്വമുണ്ടോ എന്നുള്ളത് ഇടതുപക്ഷത്തുള്ള അവരടക്കം നിരന്തരം ഉന്നയിക്കുന്ന വിമർശനമാണ്. അല്ലെങ്കിൽ ഈ നമ്മളീ പറയുന്ന പ്രൈം ടൈം ഡിബേറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ചർച്ചയിലാണെങ്കിലും കേരളത്തിലെ ഒറ്റ സീറ്റ് പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാനാവാത്ത BJP അനർഹമായ പ്രാതിനിധ്യം നൽകുന്നു. അതായത് ഒരു വിദ്വേഷ പ്രചരണത്തിൻ്റെ തലത്തിലോ അല്ലെങ്കിൽ ഒരു ഫേക്ക് ന്യൂസ് പ്രചരണത്തിൻ്റെ തലത്തിലോ ഈ പറയുന്ന സ്പേസുകൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ളൊരു വിമർശനമുണ്ട്. സമാന്തരമായിട്ട് തന്നെ ഈ 365 ദിവസം നടക്കുന്ന എല്ലാ ദിവസവും നടക്കുന്ന പ്രൈം ടൈം ഡിബേറ്റുകളിൽ ഒരു ഘട്ടത്തിൽ പോലും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിയോജനം അല്ലെങ്കിൽ ഡിസെൻറ് അറിയിക്കാനുള്ളൊരു നിലപാടെടുക്കുകയോ അത്തരമൊരു എഡിറ്റോറിയൽ പോളിസിയിൽ പോകുന്നില്ല. അതേ തന്നെ ഇവിടെ തന്നെ സംഘപരിവാർ സ്വഭാവമുള്ളവരെ ചാനൽ ചർച്ചകൾ തുടർന്ന് എഡിറ്റ് പേജിലേക്ക് വരെ അവർക്കൊരു സ്പേസ് കിട്ടുന്നു എന്നുള്ള തരത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും അത്തരത്തിൽ വലിയൊരു നിലപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്? എന്താ കേരളത്തിലെ മാധ്യമങ്ങൾ സംഭവിച്ചിട്ടുണ്ട്? അതല്ല, എനിക്ക് തന്നെ വിഷയം പേടി എന്ന് പറഞ്ഞ സംഭവമുണ്ടല്ലോ. യു കാൻ ഡിഫൈൻ ഇറ്റ്. പേടി ചിലർക്ക് അയൽവക്കത്തോട് പേടി പോയാൽ പേടി ഏർപ്പെടും. പനി, വൈറൽ പനിയുടെ കാര്യം പറഞ്ഞാല് കോവിഡ് പോലെ ഇതൊരു വൈറസാണ്. പേടിച്ച് നിങ്ങൾ പേടിച്ചു പോയി. അപ്പൊ കേരളത്തിലെ പല മീഡിയ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് നിങ്ങൾ അവർ പേടിച്ചിരിക്കുക. എന്തിനാ പേടിക്കുന്നത് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഏത് അവരോട് ലൈസൻസ് റദ്ദാക്കും എന്നുള്ള പേടിയാണോ അതോ പരസ്യം കിട്ടത്തില്ല എന്നുള്ള പേടിയാണോ എന്ന് എനിക്കുണ്ട്. ആ ഒരു പേടി വളരെ വ്യക്തമാണ്. പക്ഷേ ആ പേടിക്ക് കേരളത്തിൽ ഞാൻ കാണുന്നത് ആ പേടിക്ക് ഒരു 2 തലമുണ്ട്. ആ ഭയത്തിന് ഇറ്റ്സ് എ 2-ലെയേർഡ് ഫിയർ. ഒന്ന്, കേരളത്തിലെ ഗവൺമെന്റിൻ്റെ ഒരു പേടിയുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷമുള്ള ഒരു അതോറിറ്റേറിയൻ ഗവൺമെൻറ്റിനെ പേടിക്കുന്നുണ്ട്. മറുവശത്ത് ദൂരെ ഇരിക്കുന്ന മോദിനെ പേടിക്കുന്നുണ്ട്. അപ്പം ഈ BJPക്ക് നിങ്ങളീ പറയുന്ന ഒരു സ്പേസ് കൊടുക്കുന്നത് ആ ദൂരെ ഇരിക്കുന്ന മോദിയുടെ ഷാഡോവിനെ പേടിച്ചിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഒരു വശത്ത്. മറുവശത്ത് സി, നമ്മൾ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു എലീറ്റിൻ്റെ, എഡ്യൂക്കേറ്റഡ് എലീറ്റിൻ്റെ മോണോപ്പൊളിയാണ്, പ്രിൻറ്റിംഗ് പ്രസ്. അത് ഈ സോഷ്യൽ മീഡിയ വന്ന് ഡെമോക്രാറ്റൈസ് ചെയ്തു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നവന് സാധനം കൊടുത്ത് ഒക്കത്തുള്ളൂ എന്നുള്ള ഒരു പേടിയിൽ. കാരണം നിങ്ങൾ ചെയ്യുന്ന ജേർണലിസത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കൂട്ടം എഡിറ്റർമാരും റിപ്പോർട്ടർമാരും വന്നിരിക്കുമ്പോൾ നിങ്ങൾ വാലിഡിറ്റിക്ക് നോക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ്. അവിടെ ഏറ്റവും ഒച്ചെടുക്കുന്നവരാണ് ഏറ്റവും വർഗീയവാദികളാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് സ്പേസ് കൊടുക്കുന്നത് ഇതിനോടുള്ള ഒരു നീജർ റിയാക്ഷൻ കൂടിയാണ്. ഒന്ന്, മോദിയുടെ പേടി. 2, ഈ നീജർ റിയാക്ഷൻ സോഷ്യൽ മീഡിയ. അത് നിങ്ങൾ ഇന്നൊരു ന്യൂസ് റൂമിൽ പോവുകയാണെങ്കിൽ അവിടെ എഡിറ്റർമാരിരുന്നിട്ട് അവൻ കുത്തിയിരുന്നിട്ട് അതിന് ഡോക്യുമെൻ്റ് പിടിക്കുമല്ല. അവൻ ഈ ട്വിറ്ററും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും വായിച്ചുകൊണ്ടിരിക്കുക, എന്താണ് വരുന്നതെന്നറിയാം. റൈറ്റ്? ഇന്ന് ഡൽഹിയിലൊക്കെ പല റിപ്പോർട്ടേഴ്സിൻ്റെ ബീറ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. അവൻ കുത്തിയിരുന്ന് നോക്കുക ഏത് മന്ത്രി അല്ലെങ്കിൽ മോദി ഇപ്പം ട്വീറ്റ് എന്ന് പറയുന്നത് അവൻ പ്രാർത്ഥിക്കുക മോദി സാർ ഇന്ന് ട്വീറ്റ് ചെയ്യണേ, എനിക്കൊരു സോറി എഴുതണേ എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനത്തെ ഒരു ഗതികെട്ട ഒരു കാലഘട്ടത്തിലൂടെ കേരള ജനങ്ങൾ സംഭവിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ 2 തലത്തിലുള്ള പേടിയുണ്ട്. സി, BJPനെ പേടിയുണ്ട്, അതുകൊണ്ട് തന്നെ സ്പേസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. ആ സ്പേസ് കൊടുക്കുന്നതിന് പുറകിൽ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഉണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും ഇവിടുത്തെ മോണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ചില കോർപ്പറേറ്റുകളെയും അതിഭയങ്കരമായി പേടിയുണ്ട്. കാരണം ഇവിടുത്തെ മോണോപ്പൊളിസ്റ്റിക് കോർപ്പറേറ്റുകൾക്കെതിരെ യാതൊരുവിധ ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ കാണുന്നില്ല എന്നാണ്. ആരും ചെയ്യുന്നുണ്ട്, ഞാൻ കാണുന്നില്ല, അറ്റ്ലീസ്റ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതുപോലെ ഗവൺമെൻറ്റിനെതിരെ ശക്തമായ ഇൻവെസ്റ്റിഗേഷൻ, ഞാൻ പറയുന്നത് ഈ ഗവൺമെൻറ്റിനെതിരെ വാർത്ത കൊടുക്കുന്നതൊന്നും, പക്ഷെ അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അവരുടെ തീരുമാനങ്ങൾ എക്സ്പോസ് ചെയ്യുന്ന, അതിൻ്റെ മോട്ടീവ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന തരത്തിലുള്ള ജേർണലിസം ഞാൻ കാണുന്നില്ല. അപ്പം 2 തലത്തിലുള്ള പേടിയുണ്ട്. ഈ പേടിക്ക് പുറകിൽ വേറൊരു വശം കൂടിയുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കി വെക്കത്തില്ല. കാരണം ഈ കേരളത്തിലെ മാധ്യമ മെയിൻ സ്ട്രീം മീഡിയയുടെ ഉടമസ്ഥരെന്ന് പറയുന്ന എല്ലാം തന്നെ 2-3 തലമുറക്കാരാണ്. നേരത്തെ പറഞ്ഞ കുടുംബവുമായി ബന്ധപ്പെട്ട ബിസിനസ്. അപ്പം അവർക്ക് ഇതൊരു ബിസിനസ് മാത്രമാണ്, അല്ലാതെ ഇതിൻ്റെ അകത്തൊരു മിഷനൊന്നും അവർക്കില്ല.
അപ്പോൾ അവർ അവർ ചെയ്യുന്ന ബിസിനസ്സിൽ മിടുക്കനാന്ന് കാണിക്കാൻ വേണ്ടി ഒരു നല്ല ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ അത്താഴ ചർച്ചയ്ക്ക് പറയണക്കത്തില്ല. അവർക്ക് പറയാവുന്നത് ഈ ക്വാർട്ടറിൽ നമ്മുടെ ലാഭം എത്ര വർദ്ധിച്ചെന്ന് പറയണക്കത്തുള്ളൂ, റൈറ്റ്? അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെ ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ കാണുന്നത്. ടെലിവിഷനിലോട്ട് ഇതെല്ലാം ഒരു ഇതിനെ അൾട്ടിമേറ്റ്ലി ഇതെല്ലാം സിമ്പലൈസ് ചെയ്തത്, ഇതിനെ വിഷ്വലി ക്യാപ്ചർ ചെയ്തത് നമ്മുടെ ഈ വൈകുന്നേരത്തെ ചർച്ചകളിലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ടി വിക്കാരന് പൈസ ഇല്ല അതിൻ്റെ ചിലവാക്കാൻ. അപ്പോൾ കുറേ പേരെ വിളിച്ചെടുത്തിട്ട് ബഹളം ഉണ്ടാക്കണം. ഈ ബഹളം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് കോൺഫ്ലിക്റ്റിംഗ് ന്യൂസ് പോരു കോഴിയെ പോലെ അങ്ങോട്ടും അത് തന്നെ, അത് കൂട്ടുകാരെ രണ്ട് കോഴികളെ കൊണ്ട് വെച്ചിട്ട് കാര്യമില്ല, പോരു കോഴികളുണ്ട്. അപ്പോൾ ബി ജെ പി അതിന് പറ്റിയ ഒരു എലമെൻ്റ് കൂടിയാണ്. അപ്പോൾ അതുകൂടി ഒരു ഫാക്ടർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ബി ജെ പിക്ക് പകരം ഇരിക്കുന്ന ആര് വന്നിരുന്നാലും അവരെ ചോദ്യം ചെയ്യുന്ന ഒരു അഞ്ച് പേരെ നിങ്ങൾ നാടക നടന്മാരെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ടി വി സ്റ്റേഷനിൽ അവരെ കൊണ്ട് വിളിച്ചിരുത്താനും സാധ്യമുണ്ട്, റൈറ്റ്? അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഈ ഡൽഹിയിൽ പോലും ഒരു ഫേമസ് ആങ്കർ ഇരുന്നിട്ട് ഏതോ ഒരു വിദേശത്ത് നിന്ന് തെറിവിളിക്കുക, അയാൾ അവസാനിച്ച് നിങ്ങൾ എന്തിനാ എന്നെ തെറിവിളിക്കുന്നത്, ഞാനല്ലല്ലോ ഇത്, ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് പോലെ അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പം ടെലിവിഷൻ ചാനലുകളിൽ വരുന്ന വൈകുന്നേരം നടക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ടെൻഷൻ ഉണ്ടാക്കുകയും നമ്മുടെ ഒരു മിഡിൽ ക്ലാസ് ആങ്സ്റ്റിന് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മൾ ശാന്തമായിട്ട് കിടന്നുറങ്ങണം, ഒന്നെങ്കിൽ രണ്ട് സ്മോളൊക്കെ അടിച്ചിട്ട് ഇന്നിപ്പം ഒരുവിധം ആശ്വാസമായി. അപ്പൊ ആ ഒരു അവരുടെ ജഡ്ജ്മെന്റ് ഒരു അതെ അതെ ഞാൻ പ്രതീക്ഷിച്ച പോലത്തെ ജസ്റ്റിസ് കൊടുത്തു, നമ്മൾ അവനെ അടിച്ചിരുത്തി എന്നുള്ള ഒരു വിശ്വാസം കൂടി ഉണ്ടാക്കണം. ഈ ഒരു രണ്ടുമൂന്ന് ഫീലിംഗ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടകമാണത്. ആ നാടകത്തിൻ്റെ അകത്തുള്ള കഥാപാത്ര വെറും ആക്ടേഴ്സ് മാത്രമാണ് ആക്ടേഴ്സ്, അല്ലാതെ അവരൊരു ജേർണലിസ്റ്റുകളാണെന്ന് എനിക്ക് തോന്നാറില്ല, എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പം ഇങ്ങനെ പല ഫാക്ടേഴ്സ് കൂടിയുള്ള ഒരു ക്രൈസിസിലാണ് മലയാള മീഡിയ നിൽക്കുന്നത്. പക്ഷേ ദുഃഖം തോന്നുന്ന കാര്യമെന്ന് മറ്റ് ഇന്ത്യൻ മീഡിയയോട് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് നല്ല വശങ്ങൾ ഇന്നും മലയാള മീഡിയയ്ക്ക് ഉണ്ട്, ഇല്ല എന്നൊക്കെ പറയണക്കത്തില്ല. പക്ഷേ നമുക്ക് ദുഃഖം തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളൊക്കെ കുട്ടികളായിരുന്നപ്പോൾ വായിച്ച് നമ്മളെ ഇൻസ്പയർ ചെയ്ത ഒരു ജേർണലിസ്റ്റിക് ലിറ്റററി ട്രഡീഷൻസ് ക്യാരി ചെയ്ത ഒരു മെയിൻ സ്ട്രീം മീഡിയ ഈ സമൂഹത്തിനുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ സൈനിക് സ്കൂളിൽ പഠിച്ചത്, പത്താം ക്ലാസ് കഴിഞ്ഞ് മലയാളം പഠിച്ചില്ല. ഞാൻ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ എനിക്ക് മലയാളം പഠിക്കണമെന്നുള്ള വാശിപ്പുറത്ത് ഞാനന്ന് കലാകൗമുദി മാതൃഭൂമി ആഴ്ചതോറും ചേർത്തലൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വായിച്ച് മലയാളം പഠിച്ച് മലയാളം പരീക്ഷയിൽ മലയാളത്തിൽ പ്രസംഗിച്ച് അവാർഡുകളൊക്കെ മേടിച്ച കൂട്ടത്തിലുള്ളതാണ്. പക്ഷേ ഇന്ന് അങ്ങനത്തെ വാശിയിൽ ഞാൻ മനോരമയോ അല്ലെങ്കിൽ ഒരു പത്രം ഞാൻ വീട്ടിൽ വരുന്നതിനെ പോലെ തുറന്ന് നോക്കാറ് പോലുമില്ല. കാരണം ഇന്ന് അങ്ങനെ ഇൻസ്പയർ ചെയ്യുന്ന ജേർണലിസവും ലിറ്റററി റൈറ്റിംഗ് അവിടെ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയിട്ട് ആൻഡ് ദാറ്റ്സ് വെരി ഡിസപ്പോയിൻറ്റിങ്. നമുക്ക് ആശ്വാസം കണ്ടെത്താൻ പറയാം, ഇപ്പോൾ വടക്കേന്ത്യയെക്കാളും നല്ല മീഡിയ നമ്മുടെ എന്ന് പറയാം. പക്ഷേ ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. ഞാൻ പറയുന്നത് കമ്പാരിസൺ അല്ലല്ലോ അല്ല വേണ്ടത്. ഇത് ഈ അതിനൊപ്പം തന്നെ ഈ പ്രൈം ടൈം ചർച്ചകളുടെ കാര്യത്തിൽ പറയുമ്പോൾ ഈ പറയുന്ന ഒരു ജസ്റ്റിസ് സെറ്റ് ചെയ്തു എന്ന് പറയുന്ന ഇപ്പം തന്നെ ഈ പറഞ്ഞ പ്രാതിനിധ്യത്തിന്റെ പേരിൽ അവിടെ ഒരു വിദ്വേഷ പ്രചാരകനോ അല്ലെങ്കിൽ ഈ പിന്നെ വംശീയ വിരുദ്ധതയോ ഏത് തരം വിദ്വേഷവും സംസാരിക്കുന്ന ഒരാൾക്ക് ഒരു പോപ്പുലർ സ്പേസ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ളൊരു പ്രശ്നം കൂടി ഉണ്ടല്ലോ. അത് അതാണ് ഈ ജേർണലിസം എന്ന് പറയുന്നത്. ഈ ഫെയർനെസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് അറിഞ്ഞിടത്ത് ഒരു തലമുറയാണ് ജേർണലിസം പലപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടി വിയിലൊക്കെ പ്രത്യേകിച്ച്. ഫെയർനെസ് എന്ന് പറയുന്നത് വിദ്വേഷം പ്രചരിപ്പിക്കുന്നവനെയും സമാധാനം പറയുന്നവനും ഒരുപോലെ സ്പേസ് കൊടുക്കുന്നതല്ല. വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവൻ എക്സ്പോസ് ചെയ്യുകയും അവൻ ഇന്ത്യൻ നിയമ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനെതിരായിട്ട് സംസാരിക്കുന്നവനാണെന്നും അവൻ ചെയ്യുന്നതിൽ പല പോലീസ് കേസുകളും ഇരിപ്പുണ്ട് എന്ന് അവന് പൊതുനിരത്തിൽ വിളിച്ച് കൂവേണ്ടതാണ് പത്രപ്പെടുത്തൽ ഉത്തരവാദിത്തം. അല്ലാതെ അവൻ അഞ്ച് മിനിറ്റ് കൊടുത്തിട്ട് അവനും കൂവ് വിളിക്കുന്നു ഇവിടെ മതവിദ്വേഷം ഉണ്ടാക്കുകയും അതേസമയത്ത് സമാധാനം പറയുന്നവൻ അഞ്ച് മിനിറ്റ് കൊടുക്കുന്നതല്ല ജേർണലിസം. അത് ഫെയർനെസ്സും അല്ല. ആ നമ്മുടെ ഒരു ഒരു ഇറ്റ്സ് എ മിസ്റ്റേക്കൺ അതെ, ആ വ്യാഖ്യാനം തെറ്റാണ്. നമ്മൾ നിഷ്പക്ഷല്ല, നമ്മള് സമാധാനത്തിന്റെ വശത്ത് ജനാധിപത്യത്തിന്റെ വശത്ത് ഭരണഘടനയുടെ വശത്ത് നിൽക്കേണ്ട ആൾക്കാരാണ്. അതിനെതിരെയുള്ളവർ ആരാണെങ്കിലും അവരെ എക്സ്പോസ് ചെയ്യുന്ന ഉത്തരവാദിത്തം. അതിന് ബി ജെ പിയും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസ്സും ഒന്നും ഇല്ല, മുതലാളിയില്ല, തൊഴിലാളിയില്ല. ആരെതിരെ നിൽക്കുന്നു, നമ്മൾ അവരെ എക്സ്പോസ് ചെയ്യുന്ന ഉത്തരവാദിത്തം. അത് പലപ്പോഴും അല്ല, ഒരിക്കലും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു പരാതി മലയാള മീഡിയയെ കുറിച്ച്. ഈ കേരളത്തിൽ തന്നെ വരികയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ പിന്നെ ഡീപ് സ്റ്റേറ്റിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ സമയത്ത് ഈ ഏജൻസികൾ സൈനികേതര ഏജൻസികളെ കുറിച്ച് പറയുന്നത് നമ്മൾ അതിൽ തന്നെ ജോസി പ്രധാനമായിട്ട് ഈ പോലീസിങ്ങിൻ്റെ കാര്യത്തിൽ തന്നെ പറയുന്നുണ്ട്. ഈ പറഞ്ഞൊരു ഇമാജിനറി ഒരു പിന്നെ ഒരു ഇമാജിനറി ഒരു ടെററിസ്റ്റിനെയൊക്കെ സെറ്റ് ചെയ്യപ്പെടുന്ന അങ്ങനെ ഒരു പ്രൊപ്പഗൻഡയ്ക്ക് ഒപ്പം നിൽക്കുന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുന്ന രണ്ടാം ടേമിലേക്ക് അതായത് വലിയ ഭൂരിപക്ഷത്തോടെ വീണ്ടും ജനസ്വീകാര്യതയോടെ രണ്ടാം ടേമിൽ വരുമ്പോഴും ഈ രണ്ട് ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിമർശന വിധേയമായിട്ടുള്ളത് പോലീസിംഗ് ആണ്.
ഒരു ബ്രിട്ടീഷ് കാലത്തുള്ള പോലീസിൽ ഒരു മാറ്റവും വരുത്തില്ല. ഇത് സേനയുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ സേനയെ നിയന്ത്രിക്കേണ്ട അല്ലെങ്കിൽ സേനയുടെ മേൽ അധികാരമുള്ള പോലീസ് മന്ത്രിയുടെ പ്രശ്നമാണോ എന്നുള്ള തരത്തിൽ ചർച്ച വരാറുണ്ട്, അതൊക്കെ വരാറുണ്ട്. എന്താണ് കേരളത്തിലെ അങ്ങനെ ഒരു പിന്നെ പോലീസ് സിസ്റ്റത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ഈ വീക്ഷകളുമായി ബന്ധപ്പെട്ട ചർച്ചകൾ എന്താണ് ഒരു ജേർണലിസ്റ്റിക് ഒപ്പീനിയനായി തോന്നിയിട്ടുള്ളത്? അങ്ങനെ ഒരു ചർച്ചയുടെ ആ ചർച്ചയ്ക്ക് അർത്ഥമില്ല. ഭരിക്കുന്ന സർക്കാർ ഇവിടുത്തെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന പോലീസ് റിഫോംസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ജഡ്ജ്മെൻറ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പോലീസ് ജനങ്ങളുടെ പോലീസായി മാറും, ഒരു സംശയമുണ്ട്. അല്ലാതെ പോലീസിൻ്റെ അകത്ത് പോകുന്നവൻ അവൻ നമ്മുടെ സമൂഹത്തിൽ നിന്ന് വരുന്ന പോലീസാണ്, അല്ലാതെ അവൻ വേറെ നമ്മളെ പോലത്തെ പി എസ് എഴുതി വരുന്ന ആൾക്കാരാണ് അവിടെ ഇരിക്കുന്നത്. അവരെ നമ്മൾ കയ്യൂരി വിട്ടു കഴിഞ്ഞാൽ അവർ എന്തും കാണിച്ചു കൂട്ടും. പക്ഷേ അവരെ ഡിസിപ്ലിൻ ഫോഴ്സായിട്ട് ജനങ്ങളുടെ വശത്ത് നിൽക്കുന്ന പോലീസാക്കാൻ വേണ്ടി ഇവിടെ റിട്ടേൺ ആയിട്ടുള്ള നമ്മുടെ സുപ്രീം കോടതി വളരെ ഡീറ്റെയിൽഡ് റിഫോം ജഡ്ജ്മെൻറ്റുള്ളതാണ്, അത് ഇംപ്ലിമെൻ്റ് ചെയ്താൽ മതി. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭരിക്കുന്നവന് മുഖ്യമന്ത്രിക്കാണെങ്കിലും പോലീസ് മന്ത്രിക്കാണെങ്കിലും ഭരിക്കുന്ന ഗവൺമെൻറ്റിന് പിന്നീട് അവരുടെ ചെറിയ നേതാക്കൾക്ക് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ വന്ന് കയറി ഇറങ്ങി നേതാവ് കളിക്കാനോ ആ പോലീസിനെ ഉപയോഗിച്ചിട്ട് നാട്ടുകാരെ ശല്യപ്പെടുത്താനുള്ള അവകാശം നഷ്ടപ്പെടും. അപ്പോൾ ഒരു ഒരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ്റെ ഒരു പ്രധാനപ്പെട്ട അധികാരത്തിൻ്റെ ഒരു എക്സ്റ്റ ഒരു ആമാണ് ഈ പോലീസ്. അതുകൊണ്ട് ഈ പോലീസിന് ഈ ഭരണത്തിരിക്കുന്ന റിഫോം ചെയ്യുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ അറിവിൽ ശരിയാണെങ്കിൽ എ കെ ആന്റണി സാർ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരു എഫേർട്ട് നടന്നിരുന്നു പോലീസ് റിഫോംസിന് വേണ്ടി, പക്ഷേ ആ റിഫോം പോലും ഒരു പരിധിക്കപ്പുറത്ത് പോയില്ല. കാരണം ഒബിയസ്ലി അദ്ദേഹത്തിൻ്റെ തന്നെ കോൺഗ്രസ് സുഹൃത്തുക്കൾ എതിർത്ത് കാണണം. കാരണം ഇതിനെക്കുറിച്ച് ഞാൻ ഹോർമിസ് സർ അന്ന് ഡി ജി പി ആയിരുന്ന ഹോർമിസ് സാറിനെ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇതൊരു വളരെ ഡിസപ്പോയിൻറ്റിംഗ് കാര്യമാണ്. കാരണം 1861 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷമുള്ള നേറ്റീവ്സിനെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടാക്കിയ മോഡൽ പോലീസ് ആക്ടിൻ്റെ പുറത്താണ് ഇന്നും പോലീസ് ഇവിടെ ജീവിച്ചുകൊണ്ട് നയിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന ഇന്ത്യക്കാരൻ അവനെ ശത്രുവായിട്ട് പോലീസുകാരൻ കാണുന്നത്. പോലീസുകാരൻ എന്ന് തോന്നുന്നത് അവൻ രാഷ്ട്രീയക്കാരന് വേണ്ടി അല്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് വേണ്ടി നമ്മളെയൊക്കെ അടിച്ചമർത്തുകയാണ് അവൻ്റെ ഉത്തരവാദിത്വം എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ഇവിടുത്തെ പല പോലീസുകാരും ജീവിക്കുന്നത്. അതിൻ്റെ ഉത്തരവാദിത്വം പോലീസുകാരൻ്റെ അല്ല, അതിൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ. കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം എടുത്തു പറയുന്ന ഘട്ടത്തിൽ ഇന്നത്തോടെ സംഭാഷണങ്ങളിലൊക്കെ ഇപ്പം കാശ്മീരിലെ ജനങ്ങളുടെ ഒരു അന്തസ്സത്ത അല്ലെങ്കിൽ അവരുടെ ഒരു ആത്മാഭിമാനത്തെ കൂടി വ്രണപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു മാറ്റം ഉണ്ടാകുന്നു. ഇപ്പം കാശ്മീരിൽ ഈ നാഷണൽ സെക്യൂരിറ്റി ബീറ്റിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ടിങ്ങിൻ്റെ കാര്യത്തിൽ പല ഘട്ടത്തിലും പോയിട്ടുള്ളതാണ് ഈ ഇപ്പം. പക്ഷെ അതൊക്കെ ഈ ഭരണഘടന വ്യാഖ്യാനം എന്നുള്ളതിനേക്കാളും ഭരണകൂട വ്യാഖ്യാനങ്ങൾ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ലെഗസി പബ്ലിഷേഴ്സ് റിപ്പോർട്ട് ചെയ്തത്. അത് പൗരത്വ പ്രക്ഷോഭമാണെങ്കിലും കർഷക സമരമാണെങ്കിലും കാശ്മീരിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടുത്തെ ജനങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ത്, യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതിനപ്പുറത്ത് ഒരു ഭരണകൂട വ്യാഖ്യാനം പുറത്തു വരുന്നു. എന്നാൽ ഭരണഘടനയുടേതായ വ്യാഖ്യാനം ഒരു റിപ്പോർട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നില്ല. ഇത് പറയുന്ന ഹിന്ദുവിൻ്റെ കാര്യത്തിൽ പോലും അത്തരം നിരാശകൾ ആളുകൾ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഈ കാര്യത്തിൽ എന്താണ് തോന്നിയിട്ടുള്ളത്? അല്ല, തീർച്ചയായിട്ടും. അതായത് പല റിപ്പോർട്ടേഴ്സിനും പല എഡിറ്റേഴ്സിനും അവരുടെ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റാന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്. അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ കോൺഫ്ലിക്ട് സോണുകൾ ചെല്ലുമ്പോൾ, കാശ്മീർ ആയിക്കോട്ടെ, നോർത്ത് ഈസ്റ്റ് ആയിക്കോട്ടെ, നക്സൽ ഏരിയാസിലൊക്കെ ചെല്ലുമ്പോൾ, ഈ കോൺഫ്ലിക്ട് സോണുകൾ ചെല്ലുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് അവിടെയുള്ളതാണ് പട്ടാളം അല്ലെങ്കിൽ പാരാമിലിറ്ററി അവിടുത്തെ ഇൻ്റലിജൻസ് ഏജൻസികൾ. അവർ പറയുന്നതാണ് നമ്മൾ എഴുതേണ്ടത് അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരിയെന്ന് നമ്മൾ സമ്മതിച്ചേ ഒക്കത്തുള്ളൂ എന്നുള്ള ഒരു പ്രഷറിലും ഒരു തെറ്റിദ്ധാരണയിലും വരുന്നതാണ് മെജോറിറ്റി പത്രക്കാർ. അതുകൊണ്ടാണ് നമ്മൾ കാശ്മീരികളെക്കുറിച്ചും നോർത്ത് ഈസ്റ്റ് പലരെക്കുറിച്ചും ഒക്കെ നക്സൽ ട്രൈബൽസിനെ കുറിച്ചും ഒക്കെ വളരെ ഡീഹ്യൂമനൈസ്ഡായിട്ട് നമ്മൾ സംസാരിക്കുന്നതും അവർ റിപ്പോർട്ട് ചെയ്യുന്നതും. ഓരോ കാശ്മീരിക്കും ഓരോ നോർത്ത് ഈസ്റ്റുകാരനും ഓരോ ട്രൈബലിനും നമുക്ക് എല്ലാവർക്കും ഉള്ള അത്രയും തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഗ്നിറ്റി അവനും കൊടുക്കേണ്ടതും. അത് കൊടുക്കാത്ത ഒരു സർക്കാരിനെയും ബഹുമാനിക്കേണ്ട ആവശ്യമില്ല. അത് ഈ സർക്കാരിൻ്റെ കേസിൽ പ്രത്യേകിച്ച് നോക്കുകയാണെങ്കിൽ 2013-14 കാലഘട്ടത്തിൽ കാശ്മീരിൽ സമാധാനം വളരെ നന്നായിട്ട് പിക്കപ്പ് ചെയ്ത് വരുന്ന സമയത്താണ് ഇവർ വർദ്ധി വരുന്നത്. അതിനുശേഷം ഇവർ കാണിച്ചു കൂട്ടിയ സീരീസ് ഓഫ് മിസ്റ്റെപ്സിലൂടെ കാശ്മീരിൽ വീണ്ടും തീട്ടും. റൈറ്റ്, ആ കാശ്മീർ കത്തുകയാണെങ്കിൽ ഇവർക്ക് മെയിൻ സ്ട്രീം ഇന്ത്യയിൽ ബി ജെ പിക്ക് വോട്ട് നേടാമെന്നുള്ളത് ശരിയാണ്. കാരണം ഒരു ഹിന്ദു മുസ്ലിം വർഗീയതയുടെ ടെൻഷൻ ഉണ്ടാക്കിയെടുത്തുണ്ട്. പക്ഷേ അങ്ങനെ വോട്ട് നേടുന്നതാണോ ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് എന്നുള്ളത് ഒരുപക്ഷെ ഇവർ ആലോചിക്കാത്തതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസ്മാർ മാത്രമാണ് ഇവർ, അല്ലാതെ ഇവർ സ്റ്റേറ്റ്സ്മെനോ
അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ദീർഘവീക്ഷണം ഇല്ല, അങ്ങനത്തെ മിഷനല്ല. അപ്പൊ ഇവൻ എങ്ങനെയെങ്കിലും ജയിക്കണം, ജയിക്കാൻ വേണ്ടി കാശ്മീരിലെ മുസ്ലിങ്ങളെ ഡീഹ്യൂമനൈസ് ചെയ്യുകയും അവരെ അടിച്ചമർത്തി തീവ്രവാദം തീർത്തായിട്ട് കാണിച്ചു കൂട്ടുകയും ചെയ്യുന്ന ഒരു 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 സർക്കസിൽ അവർ ഏർപ്പെട്ടുകൊണ്ടിരിക്കണം. ആ ആ സർക്കസിൻ്റെയും ആ ആ തെമ്മാടിത്തരത്തിൻ്റെയും അതിശക്തമായൊരു കാലഘട്ടമാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് കാശ്മീരിലെ മീഡിയയുടെ ഒക്കെ അവർ കാണിച്ചു കൂട്ടുന്ന ക്രൂരതകൾ അപലപനീയം എന്ന് മാത്രമല്ല, ഇതൊക്കെ എന്ന് വെച്ചാൽ ഇതൊരു ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റി സമ്മതിച്ചു കൊടുക്കേണ്ട സംഭവമല്ല. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രതിപക്ഷത്തിൻ്റെ കാര്യത്തിൽ വരുന്നത്. നിങ്ങൾ പ്രതിപക്ഷം ആരാണെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഒരു ഹിന്ദുത്വ ഗവൺമെൻറ്റിൻ്റെ ഹിന്ദുത്വ ലൈൻ കണ്ട് പേടിച്ചിട്ട് സെക്യുലറിസത്തിനെയും കോൺസ്റ്റിറ്റ്യൂഷനെയും മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുന്നേറ്റിരിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു പ്രതിപക്ഷമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഒരു സോഫ്റ്റ് ഹിന്ദുത്വ പൊളിറ്റിക്സിൻ്റെ അടിമകൾ മാത്രമാണ്, അല്ലാതെ ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ ഗാർഡിയൻസ് അല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അടുത്ത കാലത്തെങ്കിലും ഭരിക്കാനുള്ള അവകാശം ജനങ്ങൾ തരത്തില്ല. കാരണം ഒന്നുമില്ലെങ്കിൽ ഭരിക്കുന്ന ഗവൺമെൻറ് അവർ കാണിക്കുന്ന തെമ്മാടിത്തരം എന്താണെന്നുള്ളത് പച്ചയ്ക്ക് പറയാൻ ധൈര്യം കാണിക്കുന്ന ഗവൺമെൻറ്. അപ്പോൾ കാശ്മീരിൽ എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ നമ്മൾ കണ്ടിരിക്കുന്ന ഏറ്റവും മോശമായ കാലഘട്ടത്തിലൂടെ നമ്മൾ പോവുകയാണ്. ഇത് ഇന്ത്യക്ക് നല്ലതല്ല. കാശ്മീരികളുടെ ഇമ്മീഡിയറ്റ് ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, കാശ്മീർ ഒരു സ്ട്രാറ്റജിക് ലൊക്കേഷനാണ്. പാകിസ്ഥാൻ ഒരു വശത്തുണ്ട്, മറുവശത്ത് ചൈനയുണ്ട്. നമ്മൾ രണ്ടുപേരുമായിട്ട് ഓൾമോസ്റ്റ് മിലിറ്ററി സ്റ്റാൻഡ് ഓഫിലാണ്. ഈ സമയത്ത് കാശ്മീർ ജനത നമ്മുടെ കൂടെ നിൽക്കേണ്ടത്, ഇന്ത്യയുടെ കൂടെ നിൽക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതിന് പകരം നമ്മൾ അവിടെ ഇന്ത്യക്ക് വിരുദ്ധരായ ഒരു ജനസമൂഹം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫോളോ ഔട്ടുകൾ എന്താണെന്ന് നമുക്ക് ഇന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല, പക്ഷേ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യും, നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഒരു ഒരു സ്ട്രോങ് ഇന്ത്യയാണ് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമെങ്കിൽ ആ സ്ട്രോങ് ഇന്ത്യയെ വീക്കാക്കാനുള്ള തന്ത്രങ്ങളാണ് ഈ ഗവൺമെൻറ് കാശ്മീരിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കാശ്മീരിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തോന്നിയത് തന്നെ ഇപ്പം സൈൽകൂലെ വാഹിദിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് അത് അറിയാം, അതൊരു വലിയ റിയാലിറ്റിയാണ്. ഭരണകൂടങ്ങൾ മാറുമ്പോൾ പോലും ഈ ഡീപ്പ് സ്റ്റേറ്റ് സ്വഭാവത്തിൽ ഈ അന്വേഷണ ഏജൻസികൾ അവരുടേതായ ഒരു വ്യാഖ്യാനത്തിലൂടെ ഉണ്ടാക്കാവുന്ന ഈ പറഞ്ഞ ഇമാജിനറി കൾപ്രിറ്റ് അല്ലെങ്കിൽ ഇമാജിനറി ടെററിസ്റ്റുകൾ എന്നുള്ളതിലേക്ക്. ഈ ഇത് സമാന്തരമായിട്ട് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അവർക്ക് ഈ പറഞ്ഞ ലിഞ്ചിങ് പശ്ചാത്തലം, ഗോസംരക്ഷകരെന്ന് അവകാശപ്പെടുന്നവർ അവരെ കൊല ചെയ്യുന്നു, പലതരത്തിലുള്ള ലിഞ്ചിങ് അവർക്ക് മേലുണ്ടാകുന്നു, അല്ലെങ്കിൽ ഹിന്ദുത്വ ഗ്രൂപ്പുകളുടെ തുടർച്ചയായ ആക്രമണം ഉണ്ടാകുന്നു, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മേലുള്ളൊരു വലിയ തോതിലുള്ള ഒരു അരക്ഷിതത്വ ബോധം ഉണ്ടാകുന്ന ഒരു കാലം, വളരെ ഇസ്ലാമഫോബിക് ആയിട്ടുള്ള ഒരു ഭരണകൂടം അതിൻ്റെ താല്പര്യങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാലം എന്നുള്ള തോന്നൽ കൂടി ഒരു നാഷണൽ വൈഡായിട്ട് ചിന്തിക്കുന്ന സമയത്ത് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഞാൻ വാഹിദിനെ കുറിച്ചും എഴുതിയത്. കാരണം ഒരു സമൂഹം ക്രൈസിസിൽ നിൽക്കുമ്പോൾ സമൂഹത്തിൻ്റെ മെജോറിറ്റി ഒപ്പീനിയൻ എന്താണെന്ന് നോക്കിയിട്ട് അവർക്ക് സൂചിപ്പിക്കുന്ന രീതിയിൽ ലേഖനവും പുസ്തകവും എഴുതുക എന്നുള്ളതല്ല നമ്മുടെ ഉത്തരവാദിത്തം. നമ്മൾ ആ സോക്കോൾ മെജോറിറ്റീനെ സത്യം കാണിച്ചു ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്തം. അതിൽ നമ്മൾ ഇലക്ഷൻ നിൽക്കുന്നതിൽ പ്രതി നമ്മൾ ഇലക്ഷൻ വേണ്ടി നിൽക്കാൻ വേണ്ടിയല്ല നമ്മൾ പുസ്തകം എഴുതുന്നത്, നമ്മൾ സത്യം പറയാൻ വേണ്ടിയാണ്. അപ്പോൾ ആ സത്യം പലപ്പോഴും അപ്രീതമായിരിക്കും. അത് അത് ജോൺ എഫ് കെനഡി ഒരു ബുക്കുണ്ട്, പുലിറ്റ്സർ കിട്ടിയത് ജോൺ എഫ് കെനഡിക്ക്, പ്രൊഫൈൽസ് ഇൻ കറേജ് എന്ന് പറഞ്ഞിട്ട്. അതായത് അമേരിക്കൻ ജനാധിപത്യത്തിൽ പല കാലഘട്ടത്തിൽ വളരെ അൺപോപ്പുലറായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട നേതാക്കളെ കുറിച്ചുള്ള പ്രൊഫൈലുകൾ, പക്ഷേ അവർ നിലകൊണ്ട അൺപോപ്പുലർ ഒപ്പീനിയനുകൾ അമേരിക്കൻ ജനാധിപത്യത്തിന് പിന്നീട് സ്ട്രെങ്തൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെയാണ് വരുംകാലത്തേക്ക് വേണ്ടി ജനാധിപത്യത്തിന് വേണ്ടിയും വരുംകാലത്തിന് വേണ്ടി. അത് നമ്മുടെയും കടമ തന്നെ, ജേർണലിസ്റ്റായിട്ടും റൈറ്ററായിട്ടും ഒക്കെ. അപ്പം സൈലന്റ് കൂലി ഞാൻ അത് തന്നെ ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വാഹിദ് എന്ന് പറയുന്ന ബോംബെയിലെ ഒരു മുസ്ലിമിന് 10 വർഷം അവനെ ജയിലിലിട്ട് തല്ലിച്ചതച്ചു ഇടിച്ചു ടെററിസ്റ്റ് ആക്കിയും അവൻ്റെ കുടുംബത്തിന് ഇല്ലാത്ത ഇതൊക്കെ നടത്തിയിട്ട് അവൻ്റെ പേരിൽ ഫേക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഏത് കേസുകൾ വരുമ്പോഴും ടെസ്റ്റ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഏത് ടെററിസ്റ്റ് വന്നാലും അവൻ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ലഭിച്ചത് ചെയ്ത ഈ സമൂഹം അവനോട് ഒരു മാപ്പ് പോലും പറഞ്ഞിട്ടില്ല ഇന്നുവരെ. കോടതികൾ അവൻ ഒരുപാട് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല, അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ അകത്ത് നടക്കുന്ന ഇസ്ലാമോഫോബിയ, മുസ്ലിം വിരുദ്ധത, ഇതിനെതിരെ എഴുതുകയും സംസാരിക്കുകയും ശബ്ദമുയർത്തുകയും എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം. ഇന്ന് ഇസ്ലാമായിരിക്കും, നാളെ ദളിതായിരിക്കാം, മറ്റന്നാൾ അപ്പർ കാസ്റ്റ് ഹിന്ദുവാകാം, അതിൻ്റെ പിറ്റേന്ന് ക്രിസ്ത്യാനിയാകാം, മറ്റൊരു ദിവസം സിഖായിരിക്കും. പക്ഷേ ആരാണെങ്കിലും അടിച്ചമർത്തപ്പെടേണ്ടവൻ്റെ കൂടെ, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ റൈറ്റുകൾ നിഷേധിക്കപ്പെടേണ്ടവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം. എൻ്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഗവൺമെൻറ്റിന് വേണ്ടി പബ്ലിക് റിലേഷൻസ് ചെയ്യുന്നുള്ളതല്ല.
ഇവിടെ അടിച്ചമർത്തപ്പെടുന്നു, അവകാശങ്ങളും അവൻ്റെ റൈറ്റ്സും ഒക്കെ നിഷേധിക്കപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം നിലനിർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിലെ ഓരോ വാക്കിലും എനിക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അത് കൂടുതലല്ല ഒരു ഡാർക്ക് കുറച്ചുകൂടി റിയാലിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കും അല്ലേ, ആ പുസ്തകത്തിൽ നിന്ന് പുറത്തേക്ക് എത്തുമ്പോൾ അല്ലേ പുതിയ കാലത്ത്. അതെ, അത് ഞാൻ എഴുതിയ കാലത്ത് കണ്ടതിനേക്കാളും കൂടുതൽ ഡാർക്കായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. കാരണം അന്ന് ഇപ്പോൾ ഒരു 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 അഞ്ചോ ആറോ വർഷം മുമ്പ് വരെ നമ്മൾ കണ്ടിരുന്ന ഇസ്ലാമോഫോബിയ ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ രാജ്യത്തിൻ്റെ 10-15% പോപ്പുലേഷൻ ഒരു അണ്ടർ സീജ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ്. കാരണം അങ്ങനത്തെ ഒരു 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 വർഗീയ വിഷം നമ്മുടെ സമൂഹത്തിൽ ഇറക്കിവിട്ടിരിക്കുകയാണ്. അതിനെതിരെ നിശബ്ദനായ മുഖ്യ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിൻ്റെ മറ്റ് മന്ത്രിമാരും ഇവിടെ ഫുൾ ടൈം രാഷ്ട്രീയ കുതിര കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഒരു ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിനോട് യാതൊരുവിധ കൂറുമില്ലാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വവും ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിനോട് യാതൊരുവിധ പ്രതിബദ്ധതയുമില്ലാത്ത ഒരു പ്രതിപക്ഷവും ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തിനോട് യാതൊരുവിധ ബഹുമാനമില്ലാത്ത മീഡിയയും അതിനോട് വളരെ സ്കാൻഡ് റിഗാർഡുള്ള ജുഡീഷ്യറിയും ഒക്കെ കൂടിയുള്ള ഒരു വളരെ ഡെഡ്ലി കോമ്പിനേഷനാണ് നമ്മൾ ഇരിക്കുന്ന ഈ കാലഘട്ടം. അപ്പോൾ ഇവിടെ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു നോക്കത്തുള്ളൂ. അതാണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതും ചെയ്തത്. സിദ്ദിഖാപ്പൻ എന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകനെ ഹത്രാസിൽ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ഘട്ടത്തിൽ യു എ പി എ ചുമത്തി ജയിലിലടക്കുന്നു. അദ്ദേഹത്തിന് കാണാനുള്ള കുടുംബാംഗങ്ങൾക്ക് പോലും അനുമതി നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കടുത്ത നീതി നിഷേധം നേരിടുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ചുറ്റുമുള്ളവരും പറയുന്നു. ജോസി കൂടി ചെയർമാനായിട്ടുള്ള അഴിമുഖത്തിൻ്റെ ഭാഗമായിട്ട് കൂടിയാണല്ലോ അദ്ദേഹം അന്ന് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് എവിടെ എത്തി നിൽക്കുന്നു, എന്താ അതേക്കുറിച്ച് പറയാവുന്നത്? അത് അതൊരു അണ്ടർ ട്രയൽ ആയിട്ടുള്ളൊരു കേസ് ആയതുകൊണ്ട് ചില കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ശരിയല്ല. പക്ഷേ ചില ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നോക്കത്തുള്ളൂ. ഒന്ന് എന്ന് പറയുന്നത്, ഈ ഉത്തർപ്രദേശ് പോലീസ് സിദ്ദിഖാപ്പനെതിരെ ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്ന ചാർജ് ഷീറ്റിൻ്റെ അകത്ത് അവർ ശക്തമായ ഒരു തെളിവും പറയുന്നില്ല. അവർ പറഞ്ഞിരിക്കുന്നത് സിദ്ദിഖാപ്പന് എഴുതിയ ഏതോ ലേഖനങ്ങൾ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയെന്നാണ് കാണുന്നത്. പക്ഷേ ചാർജ് ഷീറ്റിൻ്റെ ഒഫീഷ്യൽ കോപ്പി ഇന്നും അവർക്ക് KWG കിട്ടിയിട്ടില്ല. അപ്പം ആരോ കെട്ടിച്ചമച്ച ഒരു പ്രൊപ്പഗാൻഡയുടെ പുറത്ത് ഒരു സാധാരണക്കാരനായ പത്രപ്രവർത്തകൻ അവൻ മുസ്ലിം ആയതുകൊണ്ട് മാത്രം പിടിച്ച് ജയിലിലിട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സിദ്ദിഖാപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ കാലഘട്ടത്തിലെ മീഡിയയുടെ സിമ്പിൾ കൂടിയാണ്. കാരണം നിങ്ങളെയോ എന്നെയോ നാളെ പിടിച്ച് ജയിലിലിടണമെന്നുണ്ടെങ്കിൽ ഏത് സർക്കാരിന് വേണമെങ്കിലും പിടിച്ചിടാം. കാരണം ഏതെങ്കിലും കള്ളക്കേസ് ഉണ്ടാക്കി പിടിച്ചിടുക എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യം ഈ രാജ്യത്ത്. അങ്ങനെ ഒരു കള്ളക്കേസിൽ പിടിച്ചിടാമെന്നുള്ള പേടിപ്പുറത്ത് ജേർണലിസ്റ്റിക് ഇൻ്റഗ്രിറ്റി മറന്നുപോയ ഒരു മീഡിയ സമൂഹം ഇവിടെ ഇരിക്കുമ്പോഴാണ് സിദ്ദിഖ് ജയിലിൽ കിടക്കുന്നത്. വർഷം രണ്ടാകാൻ പോകുന്നു, ഇന്നും ആ ചാർജ് ഷീറ്റിൻ്റെ കോപ്പി കൃത്യമായിട്ട് തരത്തില്ല, അവർ കൃത്യമായി ട്രയൽ തുടക്കത്തില്ല, അവരവനെ ജയിൽ മാറ്റുന്നു. അങ്ങനെ പല രീതിയിലുള്ള സമയം വേസ്റ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് സുപ്രീം കോടതി അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ മറന്നുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഫണ്ടമെൻ്റൽ ഡിഗ്നിറ്റിയും ലിബർട്ടിയും ഫ്രീഡം ഒക്കെ മറന്നുകൊണ്ട് അവരും മിണ്ടാതിരിക്കുകയാണ്, അവരും സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതെല്ലാം സിദ്ദിഖിൻ്റെ മാത്രം പ്രശ്നമല്ല, സിദ്ദിഖ് ഒരു സിമ്പിളാണ്. കാശ്മീരിൽ ആർട്ടിക്കിൾ 370 വിട്ടുവതിന് ശേഷം ഒക്കെ ഉള്ള സുപ്രീം കോടതിയുടെ പെരുമാറ്റമൊക്കെ ഇതിന് ഇതുപോലെ തന്നെയുള്ള സാഹചര്യങ്ങളാണ്. ഇതുവരെ സിദ്ദിഖിനെതിരെ വ്യക്തമായിട്ടുള്ള സിദ്ദിഖ് ചെയ്തത് ജേർണലിസം അല്ല എന്ന് കാണിക്കുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള തെളിവും നമ്മൾ കണ്ടിട്ടില്ല, അവർ കോടതിയിൽ കൊണ്ടുവന്നിട്ടില്ല. ബാക്കിയെല്ലാം പ്രൊപ്പഗണ്ട. ഇതിൻ്റെ അകത്ത് വളരെ ദുഃഖകരമായ കാര്യം എന്ന് പറയുന്നത്, ഈ ഉത്തർപ്രദേശ് പോലീസ് സിദ്ദിഖിനെതിരെ പറയുന്ന പല തെളിവുകളും ഈ KUWJ എന്ന് പറയുന്ന കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് അസോസിയേഷൻ്റെ ഡൽഹി ബ്രാഞ്ചിലകത്ത് നടന്ന രണ്ട് ഗ്രൂപ്പുകളുടെ തർക്കത്തിൻ്റെ ഫലമായിട്ട് പുറത്തു വന്ന ചില അലിഗേഷൻസാണ്. അതായത് ഒരു ഒരു സമൂഹം ജീർണിക്കുന്നപ്പോഴാണ് അറിയുക, സഹോദരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റിക്കൊടുക്കുമ്പോഴാണ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ഒറ്റിക്കൊടുക്കുന്ന സഹോദരന്മാരുടെ കഥ കൂടിയാണ് സിദ്ദിഖിൻ്റെത്. ഇത് അതായത് ഒരുമിച്ചിരുന്ന് ഊണ് കഴിച്ച് ഒരേ പത്ര പ്രസ് കോൺഫറൻസിൽ വർഷങ്ങളും കവർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുവച്ചു കിടന്ന ഒരു കൂട്ടം മലയാളി പത്രപ്രവർത്തകർ ഡൽഹിയിൽ
തമ്മിൽ ഇലക്ഷന് വേണ്ടി KWG ഇലക്ഷന് വേണ്ടി മത്സരിച്ചപ്പോഴുണ്ടായ എന്തോ വാക്കുതർക്കത്തിന് പുറത്ത് അവർ ഒരു മനുഷ്യനെ കുരുതി കൊടുക്കുകയാണ്. അതാണ് അവിടുത്തെ ഏറ്റവും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു അലിഗേഷൻ സെറ്റപ്പ് ചെയ്തിട്ടല്ലേ. അതെ അതെ, ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള അലിഗേഷൻസ്, വളരെ വൈൽഡായിട്ടുള്ള ക്ലെയിംസ്. ആ മനുഷ്യന് എന്തൊക്കെ പൈസ കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് സിദ്ദീഖ് കാപ്പൻ എന്നെ കാണാൻ വരുമ്പോൾ വയറ് നിർത്ത ആഹാരം കഴിച്ചിട്ട് 3 ദിവസം വരെ മനുഷ്യൻ എന്നെ ഞാൻ കാണുന്നു. കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു കമ്പ്യൂട്ടർ ഇല്ലാത്ത ജേർണലിസ്റ്റ് ഞാൻ കണ്ടു. സ്വന്തം കുടുംബത്തിനെ നോക്കാൻ വേണ്ടി പൈസ ഇല്ലാത്തതുകൊണ്ട് ഭാര്യയും കുട്ടികളെയും നാട്ടിൽ വിട്ടൊരു പത്രപ്രവർത്തകൻ ഞാൻ കണ്ടു. വീട് പണി പൂർത്തിയാക്കാത്ത സാഹചര്യം. അല്ലാതെ ഇവർ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ, പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരിക്കുന്ന യാതൊരുവിധ കൺട്രോളും ഉത്തരവാദിത്വം ഇല്ലാത്ത സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന പബ്ലിഷിംഗ് പ്ലാറ്റ്ഫോമുകളിലൂടെ എന്തും ആ വിഡ്ഢിത്തരവും വിളിച്ചു പോകാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കൂട്ടം ജനത, അവരെന്തും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർക്ക് അവരുടെ ഉള്ളിൽ നിന്ന് മനുഷ്യത്വം എന്ന് പറയുന്ന അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ജനതയാണ്. അവരെന്തും പറയും, പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ചാർജ് ഷീറ്റിൽ സിദ്ദീഖിനെതിരെയുള്ള ജേർണലിസ്റ്റിക് അല്ലാത്ത ഒരു അലിഗേഷൻ എൻ്റെ ഇതില്ല. സിദ്ദീഖിനോട് എതിരെ അവർ പറഞ്ഞിരിക്കുന്ന അലിഗേഷൻസ് ആണ് ക്രൈമെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ പത്രക്കാരും ജയിലിൽ പോകേണ്ടതാണ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ അപ്രീതി സത്യങ്ങൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭരണകൂടത്തോടുള്ള വിയോജിപ്പുകളും പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറം സിദ്ദീഖും ചെയ്തിട്ടിട്ട് ചാർജ് ഷീറ്റിൽ പറയുന്നില്ല. ഇനി ഇതിനപ്പുറത്ത് ഇവരിൽ എന്തെങ്കിലും രഹസ്യമായ വിവരം ഉണ്ടെങ്കിൽ അവരറിയിക്കട്ടെ കോടതി. പക്ഷേ ദുഃഖകരം എന്നുള്ള കാര്യം ഇതാണ്, അതായത് സഹോദരങ്ങൾ സഹോദരങ്ങൾ ഒറ്റിക്കൊടുക്കുന്ന, അപ്പുറത്തും ഇപ്പുറത്തും താമസിക്കുന്നത് തമ്മിൽ വിശ്വാസമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു. ആ സമൂഹത്തിന് അങ്ങനെ ഒരു ഒരു വിശ്വാസമില്ലാത്ത സമൂഹത്തിന് ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഈ ഗവൺമെന്റിനും അവരുടെ പൊളിറ്റിക്കൽ ഐഡിയോളജിക്കും ഒരു വലിയൊരു പങ്ക് തന്നെയാണ്. അതായത് ഭരണകൂട ദാസ്യത്തിലേക്ക് ആളുകളെ ചേർത്ത് നിർത്താൻ ഒരു പരിധിവരെ അല്ലെ, മാധ്യമപ്രവർത്തകരെയും അവരിലേക്ക് ചേർത്ത് നിർത്താൻ സാധിച്ചിട്ടുണ്ട് അല്ലെ. ജഡ്ജിമാരെ, സുപ്രീം കോടതി ഇവിടുത്തെ നമ്മുടെ ജഡ്ജിമാരെ നോക്കുക, നമ്മുടെ ജഡ്ജിമാരുടെയും അവരുടെ ജഡ്ജ്മെന്റുകളെ നോക്കുക, വളരെ സങ്കടം തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പം പേടിച്ചിരിക്കുന്ന ജഡ്ജിമാർ, ഗവൺമെന്റിന്റെ ദാസ്യപ്പണി ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, ഗവൺമെന്റിനെതിരെ നിശബ്ദരായിരിക്കുന്ന ബ്യൂറോക്രാറ്റുകളും പോലീസുകാരും ഇന്റലിജൻസ് ഓഫീഷ്യൽസും, അതിനിടയിൽ എന്തെങ്കിലും ഗവൺമെന്റിന്റെ അടുക്കുന്ന് ഏതെങ്കിലും ഒരു കഷ്ണം ബ്രെഡ് ഒരു കഷ്ണം റൊട്ടി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ചില ആൾക്കാർ അവർ ഗവൺമെന്റിനെയും ഗവൺമെന്റ് ഏജൻസികൾക്കും കൊടുക്കുന്ന ഈ ഫോൾസ് ഇൻഫർമേഷൻസ് ആൻഡ് ഫീഡ്ബാക്സ് ഇതൊക്കെ വെച്ചിട്ടുള്ള ചില തട്ടിപ്പിടിച്ച കേസുകൾ, അതിൽ കുടുങ്ങി ജീവിതം നശിക്കുന്ന കുറേ മനുഷ്യർ, അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്ത് ഈ പോലീസിന്, ഉത്തർപ്രദേശ് പോലീസ് ഒരു പ്രൊഫഷണൽ പോലീസ് ആയിരുന്നുവെങ്കിൽ അവരവിടെ അന്വേഷിക്കേണ്ട 100 കണക്കിന് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസും ക്രൈം അവിടെ ഉണ്ട്. അതിന് പകരം ബുൾഡോസറും എടുത്ത് കണ്ടുകൊണ്ട് വീടിടിച്ച് പൊളിക്കുന്ന ഒരു കൂട്ടം തെമ്മാടി കൂട്ടമാണ് UPയിലെ പോലീസ്. ഇത് പറയാതിരിക്കുന്ന കുതിര സിദ്ദീഖിന് എന്തെങ്കിലും ഇവിടുത്തെ സുപ്രീം കോടതിയും മറ്റു കോടതിയും ഇവിടുത്തെ ഒക്കെ ജുഡീഷ്യൽ ബോധമുടിക്കുമ്പോൾ അവനെ സ്വതന്ത്രനാക്കുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അവൻ സ്വതന്ത്രനായതിന് ശേഷവും അവനെതിരെ കെട്ടിക്കൊടുത്തുകൊണ്ട കേസ് ഡീറ്റെയിൽ അവിടെ ട്രയലിൽ പോകുമെന്നും ആ ട്രയലിൽ നിന്ന് സത്യവും അസത്യമുണ്ടാക്കിയവരും ഒക്കെ പുറത്തു കൊണ്ടുവരുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അത് പോലീസാണെങ്കിലും ഇന്റലിജൻസ് ആണെങ്കിലും. മനീഷിൻ്റെ എൻ്റെ നമ്മൾ എല്ലാ പത്രക്കാരെ മിഷൻ എന്ന് പറയുന്നത് ടു വിസ്പർ ഡെമോക്രസി ടു ദ സോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഹൃദയത്തിലൂടെ നമുക്ക് ജനാധിപത്യത്തിന് പറഞ്ഞു കൊടുക്കണം. അതിന് നമ്മൾ പുസ്തകമായിക്കോട്ടെ, ഡോക്യുമെൻ്ററി ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ, പോഡ്കാസ്റ്റ് ആയിക്കോട്ടെ, നാളെ ഏതെങ്കിലും പബ്ലിക് മീറ്റിംഗിൽ നിന്ന് വിളിച്ചു പോകാൻ പറഞ്ഞാൽ ഞാനോടൊപ്പം വിളിച്ചു പോകാനും തയ്യാറാണ്. കാരണം നമുക്ക് ഇനി നിശബ്ദരായിട്ടിരിക്കാൻ ഒക്കത്തില്ല.